ഇന്ന് രണ്ടായിരത്തി പതിനഞ്ചാം ആണ്ട് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കുംഭം ഏഴാം തീയതി ചതയനക്ഷത്രം അമ്പത്തൊന്ന് നാഴിക മുപ്പത്തൊന്ന് വിനാഴിക വരെയുണ്ട് മൂന്ന് മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെ ഇന്ന് അസ്തമിച്ച് നാളെ ഉദയത്തിൻ്റെ മുൻപ് വരെയുണ്ട് പ്രഥമ തിഥി ഇരുപത്തൊന്ന് നാഴിക ഇരുപത്തേഴ് വിനാഴിക വരെയുള്ളത് പുഴുക്കരണവുമുള്ളത് കൊണ്ട് ഈ സമയത്ത് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് അതായത് മൂന്ന് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ അതിനുശേഷം വളരെ അനുയോജ്യമായിട്ടുള്ള ദിവസവും നക്ഷത്രവുമാണ് ഇന്ന് പകൽ മൂന്ന് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ നാല് മണിവരെയുള്ള മിഥുനം രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും എന്ന വേണ്ട ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ നാല് മണി മുതൽ ആറ് മണി വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചു കൊണ്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് നാളെ ഫെബ്രുവരി ഇരുപതാം തീയതി വെള്ളിയാഴ്ച പൂരോരിട്ടതി നക്ഷത്രം നാൽപ്പത്തി നാല് നാഴിക ഇരുപത്തിനാല് വിനാഴിക വരെയുണ്ട് നാളെ കുംഭമാസം എട്ടാം തീയതി ദ്വിതീയ തിഥി മുപ്പത്തേഴ് നാഴിക നാൽപ്പത്തൊന്ന് വിനാഴിക വരെയുണ്ട് നാളെ രാത്രി അസ്തമിച്ചതിന് ശേഷം പന്ത്രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് വരെയാണ് പൂരോരുട്ടാരി നക്ഷത്രമുള്ളത് നാളെ പ്രായമാണ് ഒന്നും നല്ല തന്നെ നന്നല്ലാത്തതാണ് എന്നാൽ പൂരോരുട്ടി നക്ഷത്ര ദിവസം ഫലവൃക്ഷങ്ങൾ വയ്ക്കുന്നത് വളരെ അനുയോജ്യമാണെന്ന് മുഹൂർത്ത പദവിയിൽ പറയുന്നു ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ് ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് കാർത്തിക നക്ഷത്രം ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ മുഖാന്തരം അനുഭവത്തിൽ വന്ന് ചേരും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് നിരവധി കാര്യങ്ങൾ തീരും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ യുക്തിപൂർവം അഭിമുഖീകരിക്കുവാൻ സാധിക്കും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും ഇടയുണ്ട് ചതയനക്ഷത്ര ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കുവാനിടയുണ്ട് ഭാവനകൾ യാഥാർത്ഥ്യമാകും ആഗ്രഹ സാഫല്യത്തിൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട് ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നു നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനും ഇടയുണ്ട് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും പഠിച്ച വിദ്യയുടെ അനുബന്ധമായ പ്രവൃത്തികളിൽ അവസരം ഉണ്ടാകും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുവാനിടയുണ്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും വിശേഷപ്പെട്ട ദേവാലയ ദർശനം മനസ്സമാധാനത്തിനും വഴിയൊരുക്കും അശ്വതി നക്ഷത്രം ജനിച്ചവർക്ക് ആഗ്രഹ സാഫല്യത്തിൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട് പുത്ര പൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗം കാണുന്നു ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിക്ക് യോഗമുണ്ട് ആഗ്രഹിച്ച ഭൂമി മോഹകവല കൊടുത്ത് വാങ്ങുവാൻ തീരുമാനിക്കും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ഇന്നത്തെ ദിവസം യോഗം കാണുന്നു തൃക്കേട്ട നക്ഷത്ര ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത സൗഖ്യം സുഖഭക്ഷണം സുഖസുഷോപ്തി എന്നിവ എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനിടയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും ഇന്നത്തെ ദിവസം യോഗമുണ്ട് ഇതാണ് ഇന്നത്തെ നല്ല നേരം ഓ പറഞ്ഞോളൂ ഓ ജനന വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ ജനന വിവരങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിക്കൂട്ടോ ആ നിങ്ങൾ പറയൂ നീ ജനന സമയം പറയൂ രാവിലെ ജനന സ്ഥലം അതെയോ അത്തനക്ഷത്രേ അത്തം അത്തം നക്ഷത്രേ അല്ലേ ആ കുട്ടിക്ക് ഒരു എട്ടു വയസ്സ് വരെ ചൊവ്വ ഏഴ് ഒരു വയസ്സ് വരെ ചന്ദ്രൻ എട്ടു വയസ്സ് വരെ ചൊവ്വ ഈ പതിനൊന്ന് വയസ്സ് വരെ നല്ലോണം ബാലാരിഷ്ടായിരുന്നു കുട്ടിക്ക് ഇരുപത്തി ആറ് വയസ്സ് വരെ രാഹുദശത്തിൽ അതെ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല ജോലി കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് പരമാവധി പഠിപ്പിക്കുക കണക്കും വ്യവസായവും വ്യാപാരവും ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലേ എന്താ പഠിക്കണത് അപ്പൊ അത് പരമാവധി പഠിപ്പിക്കുക ആ പഠിപ്പിക്കുന്നതിന്റെ പൂർണ്ണ പ്രയോജനം ഒരു പക്ഷെ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞിട്ടേ ലഭിച്ചുള്ളൂ എന്നും വരാം ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെ വ്യാഴവും അറുപത്തൊന്ന് വയസ്സ് വരെ ശനിദശയും നല്ലതാണ് നല്ല ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് വിവാഹത്തിന്റെ വിഷയത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയിട്ടാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ കഴിയണേ ഇരുപത്തി മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടേ വിവാഹം പെൺകുട്ടിന്നല്ലേ ഇരുപത്തിമൂന്നര വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം ആവാവൂ അതെ അതൊക്കെ നല്ല നിലയിലുള്ള വിവാഹം നടക്കും വിവാഹാനന്തരം വിദേശഭാഗ്യത്തിനൊക്കെ യോഗമൊക്കെ ഉണ്ട് ജാതകത്തിലേ ഓ രണ്ട് ദോഷ രണ്ട് ദോഷമുള്ള ജാതകേ ഇതിലേക്ക് പറ്റുള്ളൂ ശുദ്ധജാതകൊന്നും പറ്റില്ല അതൊക്കെ അപ്പൊ നോക്കാം എന്തായാലും ഇപ്പോ പരമാവധി പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ വരെ അതെ 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 അതന്നെ പിന്നെ കൊറച്ച് ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാവും കൊറച്ച് ഭക്ഷണം കഴിക്കൽ കൊറേ നീർക്കെട്ട സന്ധി വേദനയൊക്കെ ഉണ്ടാവും അത് കുറച്ച് ഏഴു കേതുമൊക്കെ നിക്കുമ്പളേ കുറച്ച് പ്രാണായാമം യോഗ വ്യായാമം ഒക്കെ ചെയ്യട്ടെ കുട്ടി ഇന്നൊക്കെ ആർക്കും വ്യായാമം ഇല്ലാത്തത് കൊണ്ടാണ് കൊറേ അസുഖങ്ങൾ വന്നു ചേരണതേ പ്രതിരോധ ശക്തി കുറവാ എല്ലാവർക്കും നമുക്കൊക്കെ അങ്ങനെയാണ് ഏ ഒന്നൂല്ല ഒന്നുമില്ല ഒന്നുമില്ല അതെയോ ഓ അതൊന്നും കുഴപ്പമില്ല ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടി ഇരുപത്തി ആറ് വയസ്സ് വരെ നിങ്ങള് കുട്ടിയെ രക്ഷിക്കാറ് വയസ്സ് കഴിഞ്ഞാൽ കുട്ടി നിങ്ങളുടെ കാര്യവും നോക്കിക്കോടും അതിനുള്ള കഴിവും യോഗവും ഭാഗ്യവും ഉണ്ട് ഇത് മൂന്നുണ്ടായാ പോരാ മനസ്ഥിതി കൂടി വേണം വേണ്ട ഇന്നത്തെ തലമുറയ്ക്ക് അതും കൂടിയും വേണേ ആ അതൊന്നും എവിടെയും എവിടേയും പഠിപ്പിക്കുന്നില്ല മനസ്ഥിതി നല്ല മനസ്ഥിതിയും നല്ല ചിന്തകളൊന്നും എവിടെയും പഠിപ്പിക്കണില്ല പ്ലേ ഹോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യാതൊരു സംശയമല്ലേ ശരി ആയിക്കോട്ടെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായി ഫോൺ ചെയ്യേണ്ടതാണ് പറയൂ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സമയം നിങ്ങൾ ഭരണി നക്ഷത്രം ധാര മകനാ മകളോ മകൻ 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 ജാതകത്തില് ഈശ്വരാധീനൊക്കെ ഉണ്ട് ഭാഗ്യ ഭാഗ്യം കുറവാണ് ജാതകത്തിൽ ഭാഗ്യം ഉണ്ടാവാൻ ഭഗവതിയെ നല്ലോണം ഉപാസിക്കണം ദേശത്തെ ഭഗവതി ക്ഷേത്രമൊക്കെ ഉണ്ടോ നിങ്ങളുടെ പൂർവികമായിട്ടുള്ള ദേശത്ത് ഞങ്ങളുടെ തറവാടിനോടനുബന്ധമായി ഭഗവതി ക്ഷേത്രം ഉണ്ടായിരിക്കും ആ ഭഗവതിയോ ഭദ്രകാളിയോ ആയിരിക്കും ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്കും മാലയും ഒക്കെ നടത്തുക എല്ലാ മാസത്തിലും എത്ര കാലം വേണം ഭാഗ്യം ഭാഗ്യം എത്ര കാലം വേണം ഉറപ്പല്ലേ അപ്പൊ അത്രയും കാലം ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക ഇയാളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ കുറച്ച് കുറച്ചൊരു ഉദാസീന മനോഭാവണ്ടേ അപ്പൊ എല്ലാം എല്ലാം ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസ എല്ലാം കിട്ടുന്നുള്ളൊരു തോന്നലാണ് അപ്പൊ അത് ഒഴിവാക്കണം രണ്ടാമത് വിദ്യാഭ്യാസ കാലം കഴിവോളം ഭഗവതിക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാ വിളക്കും മാലയും നിവേദ്യമൊക്കെ നടക്കുക സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്തെ കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കുക എന്നാൽ ഇയാൾക്ക് കണക്കോ വ്യാപാരോ എന്താ ഇൻഡസ്ട്രി ഒക്കെ ബന്ധപ്പെട്ട തന്നെയാണല്ലേ വിദ്യാഭ്യാസം എന്താ ചെയ്യണത് വ്യവസായം തന്നെ വ്യവസായം ആ തന്നെ അതൊക്കെ പൂർത്തീകരിക്കും അതൊക്കെ പൂർത്തീകരിക്കും ഒന്നും പഠിക്കണ്ട ഈ ഒമ്പതില് ഒമ്പതിൽ സൂര്യൻ നിക്കുമ്പളേ കാരകോ ഭാവനാശായ എന്ന് പറയും അതിൽ ജാതകത്തിലെ പിതൃസൗഖ്യം അതായത് എട്ടു വയസ്സ് മുതൽ പതിനാല് വയസ്സിന്റെ ഉള്ളിൽ തന്നെ പിതൃസൗഖ്യം കുറയണ പ്രകൃതിയാണ് എട്ടു വയസ്സിൻ്റെയും പതിനാലിൻ്റെ ഇടയിലല്ലേ അച്ഛൻ വേറെ പോയത് അങ്ങനെയോ എന്തായാലും പാവം നോക്കണ്ട നിങ്ങൾക്ക് മകന്റെ സംരക്ഷണം ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് നവംബർ മുതൽ പതിനെട്ട് ജൂലൈയുടെ ഉള്ളിൽ ചെറിയൊരു ജോലി കിട്ടും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി കഴിഞ്ഞാൽ നല്ല ജോലിയും കിട്ടും ശരി 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 ലതാ മോഹൻ ബോംബെയിൽ നിന്നും കത്തെഴുതിയിട്ടുണ്ട് അഭിജിത്തിൻ്റെ വിവരം അറിയുന്നതിലേക്ക് പൂയൻ നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി അഞ്ച് മണി ഇരുപത് മിനിറ്റിന് ഉദയത്തിൻ്റെ മുമ്പ് ബോംബെയിൽ ജനിച്ച ഈ ജാതകത്തിൽ പതിമൂന്ന് വയസ്സും ഒൻപത് മാസം വരെ ഗർഭശിഷ്ട ശനിദശാകാലം ആയിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ബുധദശാകാലം വളരെ നല്ല കാലമാണ് വിദ്യാഭ്യാസം നേരാവണ്ണം പൂർത്തീകരിക്കും എൻജിനീയറിങ്ങിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസമോ ഒക്കെ പൂർത്തീകരിക്കാനും നല്ല ജോലി ഉണ്ടാവാനും മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആർജിച്ച പണം കൊണ്ട് സ്വന്തം ഗൃഹം നിർമ്മിച്ച് താമസിക്കുവാനോ ഗൃഹം വാങ്ങി താമസിക്കുവാനോ യോഗമുണ്ട് എന്നാൽ മുപ്പത് വയസ്സോ ഒൻപത് മാസം മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലം കേതു ദശാകാലം നന്നല്ലാത്തതാണ് ഭഗവതിക്ക് വഴിപാടുകൾ നടത്തണം മുപ്പത്തിയേഴ് വയസ്സ് മുതൽ അമ്പത്തേഴ് വയസ്സ് വരെ ശുക്രനും അറുപത്തിമൂന്ന് വയസ്സ് വരെ സൂര്യനും എഴുപത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രദശയും വളരെ നല്ല കാലവുമാണ് വിദ്യാഭ്യാസ വിഷയത്തിൽ സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് ലഗ്നാധിപതി ആയതുകൊണ്ട് ദോഷമൊന്നും ചെയ്യില്ല എന്നിരുന്നാലും വിദ്യാഭ്യാസ കാലം കഴിവോളം വേണ്ട വിധത്തിലുള്ള പുരോഗതിയും വേണ്ട വിധത്തിലുള്ള വിജയവും കൈവരുവാനായിട്ട് ശിവക്ഷേത്രത്തിൽ വടക്കന്മാല നിവേദ്യവും എല്ലാ മാസത്തിലും നടത്തുന്നത് ഏറെക്കുറെ ഉപകരിക്കുവാനിടയുണ്ട് ഈ ജാതകത്തിൽ കേമദ്രുമ യോഗമുള്ളതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം യാതൊരു കാരണവശാലും കടം കൊടുക്കുക കടം വാങ്ങിക്കുക ജാമ്യം നിൽക്കുക മധ്യസ്ഥതയ്ക്ക് പോകുക കുറി ചേരുക തുടങ്ങിയവ ഒന്നും തന്നെ യാതൊരു കാരണവശാലും അരുതാത്തതുമാണ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സ് കാലങ്ങളിൽ വിവാഹം നടക്കും വിവാഹാനന്തരം അഭിവൃദ്ധിക്ക് യോഗമുണ്ട് ഏതു വിധത്തിലും ഈശ്വരാധീനവും ഭാഗ്യവും തന്നെയാണ് ഈ ജാതകത്തിലേറ്റവും മുതൽക്കൂട്ടായിട്ട് നിൽക്കുന്നത് ശശയോഗമുള്ളതുകൊണ്ട് സംഘ നേതൃത്വം കുറേ കീഴ് ജീവനക്കാരെ ഭരിച്ചുകൊണ്ടൊരു മേലധികാരികളുടെ മേലധികാരിയായിട്ട് ജോലി ചെയ്യാനുള്ള യോഗമുണ്ട് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് പ്രാവർത്തികമാക്കുവാനും യോഗമുണ്ട് കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കുമായിട്ട് എഴുതേണ്ടതാണ് പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ ഒരു പങ്ക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ബാംഗ്ലൂരിൽ നിന്നും അജിത കത്തെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനഞ്ചാം തീയതി മൂന്ന് മണി മുപ്പത് മിനിറ്റിന് ഉദയത്തിൻ്റെ മുമ്പേ തിരുവല്ലയിൽ ആയില്യം നക്ഷത്ര ജനിച്ച സ്ത്രീ ജാതകത്തിൻ്റെ വിവരം അറിയുന്നതിലേക്ക് ഈശ്വരാധീനമുണ്ട് ഭാഗ്യമുണ്ടാകുവാനായിട്ട് ഭഗവതി പ്രീതി നടത്തണം കൂട്ടത്തിൽ ആയുഷ്കാലം കഴിവോളം ഗണപതി ഉപാസന നടത്തുന്നത് നല്ലതാണ് ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്തൊക്കെ കോട്ടങ്ങളെ അതിജീവിച്ചു അപ്പോഴൊക്കെ ഗണപതി ഗണപതി ഹോമം മാസത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ നൽകുന്നത് നല്ലതായിരിക്കും അഥവാ മാർഗദർശനങ്ങളെ അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും എട്ട് വയസ്സ് നാല് മാസം വരെ ബുധദശാകാലം പതിനഞ്ച് വയസ്സ് വരെ കേതു മുപ്പത്തഞ്ച് വയസ്സ് വരെ ശുക്രദശാകാലമാണ് ഈ ശുക്രദശയുടെ ഒരു നേട്ടം കുറവാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഭഗവതിക്ക് വളക്കും മാലയനിവേദ്യമൊക്കെ നടത്തണം ഈ കാലയളവിൽ ഓരോരോ ഉയർച്ചകളും ഉണ്ടായാൽ അപ്പോഴൊക്കെ ഭഗവതി ക്ഷേത്രത്തിൽ കിടവിളക്കോ ചുറ്റുവിളക്കോ നടത്തുന്നത് നല്ലതാണ് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ സൂര്യൻ അമ്പത്തൊന്ന് വയസ്സ് വരെ ചന്ദ്രൻ അമ്പത്തെട്ട് വയസ്സ് വരെ ചൊവ്വ എഴുപത്താറ് വയസ്സ് വരെ ഏറെക്കുറെ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതായത് നല്ല ജോലിക്ക് യോഗമുണ്ടെങ്കിലും ദശാകാലം അനുകൂലമായാൽ മാത്രമേ അനുഭവ ഫലങ്ങളുണ്ടാവുകയുള്ളൂ അഥവാ നല്ല ജോലി ലഭിക്കുകയുള്ളൂ ആയതുകൊണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ദശ ഒന്നല്ലാത്തതുകൊണ്ടാണ് പ്രതീക്ഷിച്ച അംഗീകാരത്തോടുകൂടി ഇതായിട്ടുള്ള ജോലി ലഭിക്കാത്തത് വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിലേക്കായിട്ട് ലഗ്നാലേഴിലൊരു കേതുവും ചന്ദ്ര ലഷ്ടമത്തിലൊരാഹുവും ഉള്ളതുകൊണ്ട് ഒന്നര ദോഷമുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ ശിവക്ഷേത്രത്തിലും ഭഗവതിക്കും ശാസ്താവിനും എല്ലാ മാസവും വിളക്ക് മാലയനിവേദ്യവും നടത്തണം ഭഗവതിയിലെല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം ഭഗവതിക്ക് യഥാശക്തി സ്വർണം കൊണ്ടൊരു താലി ഉണ്ടാക്കി ചാർത്താമെന്ന് നേരണം മാസത്തിലൊരിക്കൽ ഓരോ ഉമാമഹേശ്വര പൂജ നടത്തേണ്ടതാണ് ഗുരുവായൂർ രുക്മിണി സ്വയംവര കൃഷ്ണാട്ടം കളി നടത്താം നേരുന്നത് നല്ലതാണ് എന്നാൽ ഈ ജൂൺ മാസം എട്ടിന് ശേഷം വരുന്ന ആലോചന നിലനിൽക്കും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് കഴിയുന്നതിന് മുമ്പേ അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം നടക്കും വിവാഹാനന്തരം വളരെ ശ്രേയസ്കരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും വിദേശഭാഗ്യത്തിനും യോഗമുള്ള ജാതകമാണ് അതായത് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യൻ മൂന്നാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് മേടം രാശിയിൽ നിൽക്കുന്നതുമുണ്ട് മേടൻ രാശിയിൽ അംശകവുമുണ്ട് അതുകൊണ്ട് വിവാഹാനന്തരം അഭിവൃദ്ധിക്കും വിദേശഭാഗ്യത്തിനും യോഗമുള്ള ജാതകമായി പരിഗണിക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ തന്നെ ആലോചനകളൊക്കെ വരുന്നുണ്ട് എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വരുന്ന ആലോചനയാണ് അനുകൂലമാകും അനുകൂലമായതും നല്ല വിദ്യാഭ്യാസമുള്ളതും ആയിട്ടുള്ള ജാതകം വരികയുള്ളൂ സന്താന ഭാഗ്യത്തിന് ശേഷം ശ്രേയസ്കരമായിട്ടുള്ള ഒരു ജാതകവുമാണ് ഏതു വിധത്തിലും ഈശ്വരാധീനമുള്ളത് കൊണ്ട് ജീവിതത്തിനൊന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നില്ല നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക വിലാസം നാളെ ഈ ജ്യോതിഷ പങ്ക്തി ഇതേ സമയത്ത് കാണാം നമസ്കാരം